രാജ്യത്തിന്റെ വൈവിധ്യത്തെക്കുറിച്ചുള്ള കോൺഗ്രസ് നേതാവ് സാം പിത്രോദയുടെ പരാമർശം വിവാദത്തിൽ. ദക്ഷിണേന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയെന്നും വടക്കു കിഴക്കുള്ളവർ ചൈനക്കാരെ പോലെ എന്നുമാണ് പരാമർശം. പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയെന്നും വടക്കുള്ളവർ വെള്ളക്കാരെ പോലെയെന്നും പിത്രോദ പറഞ്ഞു. We are a shining example of democracy in the world. We have survived 70 years, 75 years, in a very happy environment where people could live together, leaving aside few fights here and there. We could hold country together as diverse as India, where people on East look like Chinese, people on West look like Arab, people on North look like, you know, maybe white, and people in South look like Africa. Doesn't matter. We are all brothers and sisters. സാം പിത്രോദയുടെ പരാമർശം കോൺഗ്രസ് തള്ളി. പിത്രോദയുടെ പ്രസ്താവന നിർഭാഗ്യകരവും അസ്വീകാര്യവുമാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വ്യക്തമാക്കി. ജനങ്ങളെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ സാം പിത്രോദ അപമാനിച്ചെന്ന് പ്രധാനമന്ത്രി വിമർശിച്ചു. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, സാം പിത്രോദ പറഞ്ഞു വന്നത് നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യത്തെക്കുറിച്ചും, ഒരു ജനാധിപത്യ രാജ്യമാണ്, അവിടെ വിവിധ തരത്തിലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്നത്, സഹോദരി സഹോദരന്മാരെ പോലെ എന്നൊക്കെയുള്ള നല്ല രീതിയിൽ പറഞ്ഞു വന്നതാണ്. പക്ഷേ അതേ രീതിയിൽ പരിണമിക്കുമ്പോൾ അത് കൃത്യമായി തന്നെ ബി ജെ പി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം തള്ളിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യ മുന്നണിക്കുമൊക്കെ ഒരുപോലെ തിരിച്ചടിയല്ലേ? തീർച്ചയായിട്ടും മനുജ, അത് തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഒരു പരാമർശം, അത് കൃത്യമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ബി ജെ പി ഉയർത്തിക്കാട്ടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റു നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രത്യേക വാർത്താ സമ്മേളനങ്ങൾ വരെ ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി വിളിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും ഇതിനെ ഈ നിറത്തിന്റെ പേരിൽ അപമാനിച്ചു എന്നുള്ള ഒരു വിമർശനം തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. എന്തായാലും സാം പിത്രോദ നടത്തിയ ആ ഒരു പ്രസ്താവന എന്നുള്ളത് ദക്ഷിണേന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയും, കിഴക്കുള്ളവർ ചൈനക്കാരെ പോലെയും, പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയും എന്നുള്ള ഒരു വിവാദ പരാമർശമാണ് നടത്തിയത്. എന്തായാലും ഇത് കോൺഗ്രസ് പാർട്ടി ഇത് തള്ളിയിരിക്കുകയാണ്. അതായത് ഒരിക്കലും ഈ ഒരു നിർഭാഗ്യകരമായിട്ടുള്ള പ്രസ്താവനയാണ് സാം പിത്രോദയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് ജയറാം രമേശ് തന്റെ എക്സ് പേജിലൂടെ അറിയിക്കുകയുണ്ടായി. മറ്റൊന്ന്, ഉദ്ധവ് താക്കറെ വിഭാഗ നേതാവായിട്ടുള്ള പ്രിയങ്ക ചതുർവേദിയും ഇതിനെതിരെ എത്തി. അവർ പറഞ്ഞത് പ്രധാനപ്പെട്ട ചുമതലയിലൊന്നും ഇരിക്കുന്ന ആളല്ല എന്നുള്ള രീതിയിൽ തന്നെ ഇതിനോട് രാജ്യം പ്രതികരിക്കേണ്ടതില്ല എന്ന രീതിയിലാണ് പ്രതികരണം ഉണ്ടായത്. എന്നാൽ പ്രധാനമന്ത്രിയാകട്ടെ കോൺഗ്രസിനെ കടന്ന് ആക്രമിച്ചുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ഈ പരാമർശവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയത്. ദക്ഷിണേന്ത്യക്കാരെ നിറത്തിന്റെ പേരിൽ ദക്ഷിണേന്ത്യക്കാരെ അപമാനിച്ചു എന്നുള്ള രീതിയിലേക്ക് ബി ജെ പി അത് പ്രചരണായുധമാക്കുന്നു. പ്രധാനമന്ത്രി തന്നെ അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ കൂടിയാണ് സാം പിത്രോദ. ഏതായാലും ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൂടി നടത്തിയിരിക്കുന്ന പ്രസ്താവന, അത് കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്.